നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പോയി ഓളിലിട്ടാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. നമ്മളിൽ പലർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് വഴുതനങ്ങ. ഇനി കുട്ടികൾക്ക് ഇഷ്ടത്തിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം അതിനെ ചേർവിലോട്ട് കടക്കാം. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. നമ്മുടെ ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് നരിഞ്ഞു കൊടുക്കാം. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി സവാള നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കവും പച്ചമുളകും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. ഇതിന് മെയിൻ സാധനം എന്ന് പറയുന്നത് ബ്രിഞ്ചളാണ്, അഥവാ കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ. ഇതിന് നമുക്ക് റിങ് പോലെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ഇത്ര തിക്നെസ് വേണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ രണ്ട് ടെക്നിക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേത് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ആദ്യം നമ്മൾ സ്പൂണ് കൊണ്ട് അതിൻ്റെ ഉള്ളത് കാമ്പ് കളഞ്ഞു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയാണ് ഇപ്പോൾ എളുപ്പം കത്തിയാണ്. അപ്പോൾ നമ്മൾ രണ്ട് ടെക്നിക്ക് കാണിച്ചുതരാന്നാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കാമ്പിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കറിവേപ്പിലയും ചപ്പും കൂടി ഇതിലോട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. മസാലപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ബീഫാണ്. ഇതിന് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ച് വെച്ച ബീഫിനെ നമുക്ക് നേരെ നമ്മുടെ ബൗളിലേക്ക് ചേർക്കാം, അതായത് വെജിറ്റബിൾ മിക്സുള്ള ബൗൾ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊരു മൂന്ന് മുട്ട കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമ്മുടെ ഓരോ ബ്രിഞ്ചൽ ഡ്രിങ്ക്സുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെ നാട്ടിലൊക്കെ ഇത് വഴുതനങ്ങ എന്നറിയപ്പെടുള്ളത്. ചില സ്ഥലത്ത് ഞാൻ കത്തിരിക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇങ്ങനെ അതിൻ്റെ റിങ്ങിൻ്റെ നടുവിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാതും നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെ നല്ല സെൻട്രലാക്കി റെഡിയാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പം എല്ലാതും നമുക്ക് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. ഇതിനൊന്ന് മൂടി വെച്ച് നമുക്ക് സിമ്മിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്നിട്ട് നമ്മളതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ മറിച്ചിട്ട് കൊടുക്കുന്ന നേരം കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജം. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രിഞ്ചൽ ഡ്രിങ്ക്സും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. വാവ്, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡ്രിങ്ക്സ് മൊത്തം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെ ആയിരിക്കും അത്. സോസിൽ മുക്കിയ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് മൊത്തം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗായ്സ്, എന്നും പറയുന്ന പോലെ എൻ്റെ ഫേവറേറ്റ് പാർട്ടിലോട്ട് കിടക്കാം, ടേസ്റ്റിംഗ് ടൈം. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഞാൻ പറയണില്ല, ഫസ്റ്റ് ഞാൻ തന്നെ കഴിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബ്രിഞ്ചൽ റിംഗ് ഫ്രൈസ് നമ്മൾ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കാണാൻ ഈ വൈകിട്ട് സൈഡ് കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി, ഒരു അട്രാക്റ്റീവ് കളറൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റിംഗ് ടൈമിൽ പുറത്ത് തന്നെ ബീഫൊക്കെ തള്ളി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റിംഗ് ടൈമിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ അതാണ്, എനിക്ക് ബ്രിഞ്ചള ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ ബ്രിഞ്ചള കഴിക്കണമെന്ന് അറിയുന്നില്ല. നമ്മുടെ റിങ് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊന്നും ഈ ബ്രിഞ്ചള കഴിക്കാൻ അത്രയ്ക്ക് താല്പര്യം കാണില്ല. അപ്പം ഈ ഒരു ഒറ്റ ഡിഷാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് വായിലേക്കും വയറ്റിലേക്കും അതേപോലെ ബ്രിഞ്ചളും ആക്കിയെടുക്കാം, വെജിറ്റബിൾസും ആക്കിയെടുക്കാം, മുട്ടയാക്കിയെടുക്കാം, അതുപോലെ ബീഫും ആക്കിയെടുക്കാം. ഫില്ലിങ്സ് നിങ്ങൾക്ക് ആവശ്യാനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ഉള്ളൊരു അടിപൊളി ഒരു റിംഗ് ഫിൽസ് തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കണ്ട് ഒറ്റ ഡിഷ് തന്നെ റെഡിയാക്കാം. നമ്മളിവിടെ കൂടെ കുടിക്കുന്നത് ഒരു തരിക്കഞ്ഞിക്ക് റിപ്ലേസ്മെന്റ് തന്നെ ആവാൻ പറ്റുന്ന ഒരു തരം ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് എന്നല്ല, ആ വീഡിയോ ഇവിടെ വരും കണ്ടില്ലേ. അപ്പോൾ അത് പോയി കാണാം, അത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ അതും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ
കസ്കസിന്റെയും അതേപോലെ തന്നെ പൈനാപ്പിളിന്റെയും സാവോനാരയും കൂടിന്റെ ഒരു കടി നമുക്ക് അത്തം പറ വേറൊരു ടൈപ്പ് തരിക്കഞ്ഞ് കുടിക്കണമായിരുന്നു കേട്ടോ സത്യം പറയാത്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം അംറാസ് വേൾഡ്.